ഇത് തന്നെ ആയിരിക്കോ വീട്? ആണ്. ആ ആരാ? അല്ല, ഇവിടെ അല്ലേ ജോലിക്ക് ആളെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞത്? ആ അത് നീയാണാ? കൊള്ളാം, ഈ സമയത്താന്നാ ജോലിക്ക് വരുന്നത്? ജോലി കഴിയേണ്ട സമയം കഴിഞ്ഞല്ലോ. നാളെ മുതൽ ഞാൻ നേരത്തെ വരാം. ഇന്ന് എനിക്ക് വേറൊരു വീട്ടിലൂടെ പോണമായിരുന്നു. അവിടെ ആഴ്ച ചെന്ന് മിറ്റും ഒക്കെ തൂത്ത് കൊടുക്കണമായിരുന്നു, അതാ താമസം. നാളെ മുതൽ നേരത്തെ വരാം ഞാൻ. ആ ആ ആ ഫ്രണ്ടിൽ കൂടെ വരാനല്ല ഞാൻ പറഞ്ഞത്. രണ്ടാ വീടിന്റെ പുറവശത്തൂടെ കയറി വാ. അല്ലേ, ഫ്രണ്ടിൽ കൂടെ വരാനിരിക്കുന്നു. വാ പറയട്ടെ, ജോലികളെല്ലാം ഞാൻ ഓരോന്നോരോന്ന് ഞാൻ പറഞ്ഞുതരാം, അതുപോലെ അങ്ങ് ചെയ്താൽ മതി. ആദ്യം ഇനി ഇവിടെ എല്ലാം തൂത്തുമെല്ലാം വൃത്തിയാക്കി തുടയ്ക്കണം. എന്നിട്ട് തുടയ്ക്കുന്നെന്ന് പറഞ്ഞാല് എല്ലാം വൈപ്പറൊക്കെ ഉണ്ട്, അത് വെച്ച് തുടച്ചാൽ ശരിയാവത്തില്ല. ബക്കറ്റ് എടുത്ത് വെള്ളം ഒഴിച്ച് ലോഷനൊക്കെ ബാത്റൂമിൽ തന്നെ ഇരിപ്പുണ്ട്, അതും ഒഴിച്ച് ഒരു തുണി ഞാൻ തരാം. അതിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുക, എന്നാലേ അഴുക്കൊക്കെ പോകത്തുള്ളൂ. അതിട്ട് ചുമ്മാ രണ്ട് രണ്ട് വഴി വലിക്കുമ്പോഴത്തേക്ക് അഴുക്കൊന്നും പോകത്തില്ല, വീട് വൃത്തിയാവത്തില്ല. അതുകൊണ്ട് അത് വെച്ച് തുടയ്ക്കണ്ട, തുണിയും ഒക്കെ ഞാൻ തരാം. അതെ, അത് ചെയ്യ് ചെയ്യാം. അതെ, എന്താണ് സാർ? ഈ തുടച്ചങ്ങോട്ട് കഴിയുമ്പോഴേ കുറച്ച് തുണി ഞാൻ വാരി ഇട്ടിട്ടുണ്ട്, അതൊക്കെ ഒന്ന് കഴുകിയെടുക്കണം. കമ്പിളിയുണ്ട് കഴുകാനായിട്ട്, കുറേയായി കഴുകിയിട്ട്. അതൊക്കെ ഒന്ന് കല്ലിൽ കുത്തി പിഴിഞ്ഞെല്ലാം ഒന്ന് കഴുകിയിടണം കേട്ടോ. മേളിൽ തന്നെ ഇട്ടാൽ മതി, നല്ല വെയിലാണ്, പെട്ടെന്ന് ഉണങ്ങും. ഈ വെയിൽ പോകുന്നതിന് മുമ്പ് വേണം അത് ചെയ്യാനായിട്ട് കേട്ടാ. കുറേ നേരം വായാലോ തുടയ്ക്കാനായിട്ട്, നല്ലോണം അമർത്തി തുടച്ചിട്ട് പെട്ടെന്ന് വാ. ആ വെയിൽ പോകുന്നതിന് മുമ്പ് അതൊക്കെ ഒന്ന് കഴുകിയിട്. അല്ലെത്താ, ഇവിടെ വാഷിംഗ് മെഷീൻ ഇല്ലേ? ബാക്കിയുള്ള തുണികളെല്ലാം ഞാൻ കല്ലിൽ കഴുകിയിട്ടോളാം. ഈ ബെഡ്ഷീറ്റും കമ്പിളിയും ഒക്കെ ഭയങ്കര റേറ്റ് അല്ലേ, അത് വെള്ളം തന്നെ വീണാൽ തന്നെ അത് പഴിച്ചു പൊക്കാൻ പാടായിരിക്കും. ഓ, നീ വാഷിംഗ് മെഷീൻ ഉണ്ടെങ്കിൽ നീ തുണി കഴുകത്തോളോ. എന്നാ പിന്നെ നിന്റെ ആവശ്യം എന്താ എനിക്ക്? ഞാനങ്ങ് കഴുകിയാ പോരെ? വെറുതെ ഇരുന്ന് ശമ്പളം മേടിക്കാന്നെ പൊന്നുമോള് കരുതണ്ട. അത് കല്ലിൽ കഴുകി തന്നെ വേണം തുണി കഴുകാനായിട്ട്. വാഷിംഗ് മെഷീൻ കഴുകിയാലോ, ഒന്നും അഴുക്കൊന്നും പോകത്തില്ല. പിന്നെ ജോലി ചെയ്താ, കഷ്ടപ്പെട്ട് ജോലി ചെയ്താ നല്ല ശമ്പളം കിട്ടും. പറഞ്ഞ ജോലി പെട്ടെന്ന് ചെയ്യ്. പിന്നെ നീ ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ടോ കഴിക്കാന്? ഇല്ല, സാധാരണ ഞാൻ ജോലി ചെയ്യുന്ന വീട്ടിൽ നിന്ന് കഴിക്കാറ്, കൊണ്ടുപോകുന്ന ഒരു പതിവില്ല എനിക്ക്. അതൊക്കെ സാധാരണ വീട്ടിൽ, ഈ വീട്ടിൽ പറ്റത്തില്ല. എനിക്ക് കഴിക്കാനുള്ളത് നീ രാവിലെ മുതൽ ഇവിടെ കൊണ്ടുവരണം. അത് പലയിടത്ത് നടക്കുന്ന പോലെ ഇവിടെ പറ്റത്തില്ല. ചിലയിടത്ത് കാണും അവരുപയോഗിച്ച വസ്ത്രങ്ങള്, പിന്നെ പാത്രങ്ങള്, അങ്ങനെ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ, അത് ഇവിടെ ഒന്നും കിട്ടത്തില്ല. പിന്നെ അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാശ് ചോദിക്കായിരുന്നു, എനിക്ക് അതിനാവശ്യമുണ്ട്, ഇതാവശ്യമുണ്ടെന്ന്. കൃത്യമായിട്ട് ശമ്പളം ഞാൻ തരും ഒരു ഡേറ്റിൽ, അത് അങ്ങ് സ്വീകരിച്ചാൽ മതി. അതൊന്നും ഇവിടെ പറ്റത്തില്ല കേട്ടല്ലോ. നീ എവിടെ നിന്നേ? ആ എന്താണ്? അതെ, നീ ഇവിടുത്തെ റൂമൊക്കെ തുടയ്ക്കാൻ പോകുമ്പോഴേ അങ്ങനെ ഒറ്റയ്ക്ക് പോയി റൂമിൽ പോയി തുടയ്ക്കൊന്നും വേണ്ട, ഞാനും കൂടെ ഉള്ളപ്പം തുടച്ചാ മതി. അല്ലാതെ നീ ഒറ്റയ്ക്ക് പോയി തുടയ്ക്കണ്ട. അതെന്തിനാ? അതെ, ഈ റൂമിലൊക്കെ പല വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്, അപ്പൊ അതൊക്കെ ഒന്ന് കാണാതെ നഷ്ടപ്പെട്ടു പോയാ പിന്നെ എനിക്ക് അതിന്റെ പുറകിൽ നടക്കാനും വയ്യ, കേസ് കൊടുക്കാനും ഒക്കെ അതെനിക്ക് വയ്യ. അതുകൊണ്ട് ഞാനുള്ളപ്പോ അവിടെ കേറി തുടച്ചാ മതി. അതാകുമ്പോ എനിക്ക് കാണാമല്ലോ നീ എന്തൊക്കെയാ ചെയ്യുന്നേന്ന്, അതുകൊണ്ട് പറഞ്ഞതാ. അതുകൊണ്ട് ഞാൻ ഇപ്പൊ വരാം, നീ അവിടെ നിക്കേ, എന്നിട്ട് മുറി തുടച്ചാ മതി. അല്ല, നീ എന്താ ഇവിടെ വന്ന് നിക്കുന്നത്? നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഫ്രണ്ടി വന്ന് നിക്കരുത്? എന്താ ഇവിടെ വന്ന് നിക്കുന്നത്? ഞാനിവിടുത്തെ ജോലി മതിയാക്കി പോവുക. അതെന്താ ജോലി മതിയാക്കി പോവാന്? ഇവിടെ ജോലി ഒന്നും തീർന്നില്ലേ? നീ ആ റൂമൊക്കെ തുടയ്ക്കാനില്ലേ? ആ ആദ്യം കഴുതിയതേ, പറയാതെ അങ്ങ് പോയാലോന്ന് വിചാരിച്ചത്. പിന്നെ വിചാരിച്ചത് മര്യാദകേടല്ലേ,
നിങ്ങൾ കാണിക്കുന്ന പോലെ ഞാൻ കാണിക്കുന്നത് ശരിയല്ലല്ലോ. പലയിടത്തും ഞാൻ ജോലിക്ക് പോയി നിന്നിട്ടുണ്ട്, പല ഉദ്യോഗസ്ഥന്മാരുടെ വീട്ടിലും. അവിടെ നിന്നും എനിക്ക് ഇങ്ങനത്തെ ഒരു അവഗണന എനിക്ക് കിട്ടിയതില്ല. അവിടെയൊക്കെ നല്ല സ്നേഹവും സംരക്ഷണവും ഒക്കെ എനിക്ക് കിട്ടാറുണ്ട്. പിന്നെ വരെ അവർ ഒരു കാര്യത്തെയും പോലും എന്നെ അവർ സംശയിച്ചിട്ടില്ല. മറ്റുള്ളവരെ മുതല് കണ്ട് ആഗ്രഹിക്കുന്ന ആളും അല്ല ഞാൻ. പക്ഷെ എനിക്ക് ഇവിടെ കിട്ടിയതുണ്ടല്ലോ, ശമ്പളം കുറവാണെന്ന് പറഞ്ഞിട്ട് പോലും ഞാൻ വന്ന് എന്താണെന്നറിയാം, ഒരു തള്ള മാത്രമേ ഉള്ളൂ, ആ വീട്ടിൽ കുറച്ച് ജോലി ചെയ്ത് കൊടുത്താൽ മതി, മക്കളോ വല്ലപ്പോഴോ ആണ്ടിൽ ഒരിക്കലോ വരത്തോളം വിചാരിച്ചപ്പോൾ ഞാൻ ആദ്യം കരുതിയത് ഇപ്പോഴത്തെ പുതുമയൊന്നും അല്ലല്ലോ മക്കള് മാതാപിതാക്കൾ ഉപേക്ഷിക്കുന്നത്. പക്ഷെ അവരെന്താ വരാത്തതെന്ന് ഇപ്പം എനിക്ക് നല്ലോണം മനസ്സിലായി. ഇവിടെ വന്നപ്പോഴാണെങ്കിലും നിങ്ങളുടെ ഓരോ ചട്ടകളെല്ലാം ഞാൻ ക്ഷമിച്ചു, ശമ്പളം വരെ കുറവാന്ന് വിചാരിച്ചു. പക്ഷെ നിങ്ങളിപ്പം ഞാൻ ആ മുറി തുടയ്ക്കാൻ പോകുമ്പോൾ നിങ്ങൾ പറഞ്ഞുണ്ടല്ലോ വില കൊടുപ്പ സാധനങ്ങളുണ്ടെന്ന്, അതിലൊന്നും എനിക്കൊരാർത്ഥയില്ല. ഉദ്യോഗസ്ഥന്മാരുടെ വീട്ടിൽ നിന്നപ്പോഴും ഉണ്ടല്ലോ, അവര് രാവിലെ പോന്നവരവര് എല്ലാ റൂമുകളും എല്ലാ വാതിലുകളും എൻ്റെ കയ്യിലാണ് അതൊക്കെ. ഇന്നെ വരെ ഒരു മുട്ടുസൂചി പോലും ഞാൻ അവിടെ നിന്ന് എടുത്തിട്ടില്ല. അവരുടെ മുറിയും അലമാരിയും ഒക്കെ ഒതുക്കി പിറക്കുന്നത് ഞാൻ തന്നെയാണ്. അവിടെ ഒന്നും തോന്നാത്തതില്ലേ നിങ്ങളെ ഈ വീട്ടിൽ നിന്ന് എനിക്ക്? അപ്പോൾ വിശ്വാസമില്ലാത്തതുകൊണ്ട് ഇവിടെ നിന്ന് ജോലി ചെയ്തിട്ടൊരു കാര്യമില്ല. തോടുന്നതിനും പിടിക്കുന്നതിനും ഒക്കെ കുറ്റം. മനുഷ്യന് വേണ്ടതേ ഒരു നന്മയാണ്. നമ്മൾ ഈ മരിച്ചു പോകുമ്പോഴത്തേക്കും ഈ മൈഹിരൊന്നും കൊണ്ടുപോകത്തില്ല, കൊണ്ടുപോകുന്ന കുറച്ച് നന്മകൾ മാത്രമേ വരിക്കൂ. ഇനിയെങ്കിലും മനസ്സിലാക്കിയാൽ കൊള്ളാം. നിങ്ങൾ ഈ സ്നേഹത്തോടൊക്കെ പെരുമാറി നിങ്ങളുടെ മക്കളും കൊച്ചുമക്കളും ഒക്കെ നിങ്ങളുടെ വീട്ടിൽ കാണും. നിങ്ങളുടെ ഈ സ്വഭാവം കൊണ്ടായിരിക്കും അവരാരും വരാത്തത്. എന്തായാലും എനിക്കിവിടുത്തെ ജോലി മതിയാക്കി. എൻ്റെ വീട്ടിലെ പട്ടിണിയാണെങ്കിലും നിങ്ങളുടെ വീട്ടിൽ ജോലി ചെയ്യാൻ ഇനി എനിക്ക് താല്പര്യമില്ല. പിന്നെ ഇന്ന് ഞാൻ ചെയ്ത ജോലികളും അതെനിക്ക് ശമ്പളവും വേണ്ട, അതിൻ്റെ ടിപ്പായിട്ട് നിങ്ങൾ കൂട്ടിക്കോ. ഇനിയും ഇതുപോലെ ആരെങ്കിലും വരും, ആരും നിൽക്കത്തില്ല. ചുമ്മാതല്ല നിങ്ങളുടെ വീട്ടിൽ വീട്ടു ജോലിക്ക് വരുമ്പോൾ ഒരു മനുഷ്യൻ നിൽക്കാത്തതും ഒരു ദിവസം പോലും നിൽക്കാത്തതും. ഞാൻ എൻ്റെ പാട്ടിന് പോകാം.